പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ സ്ഥിരപ്രവേശനം നേടിയ വിദ്യാർത്ഥികളിൽ നിന്ന് കോഴ്സ് സ്കൂൾ മാറ്റത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപേക്ഷിച്ച വിദ്യാർത്ഥികളിൽ നിന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് അഡ്മിഷൻ സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സാധാരണ അലോട്ട്മെൻറ്റ് നോക്കുന്നത് പോലെ തന്നെ നമുക്ക് അലോട്ട്മെൻറ്റ് കാണുവാനായിട്ട് സാധിക്കും. സൈറ്റിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകാൻ ഉള്ള സ്പേസ് ലഭിക്കും. അവിടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും നൽകി സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സാധാരണ മറ്റ് അലോട്ട്മെൻറ്റുകളൊക്കെ നോക്കിയതുപോലെ തന്നെ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏത് കോഴ്സിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുന്നതെന്ന് കാണുവാനായിട്ട് സാധിക്കും. സ്കൂള്, കോമ്പിനേഷൻ, ഗ്രൂപ്പ് നെയിം, സി ടൈപ്പ്, ഓപ്ഷൻ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇതിൽ കാണാം. അലോട്ട്മെൻറ്റ് സ്ലിപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുവാനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പ്രിൻ്റ് എടുത്ത് ട്രാൻസ്ഫർ അപേക്ഷിക്കുമ്പോൾ അഡ്മിഷൻ ആയിരിക്കുന്ന സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് വേറെ സ്കൂളിലേക്കാണ് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് ഡോക്യുമെൻറ്റ്സ് എല്ലാം കളക്ട് ചെയ്ത് പുതിയ സ്കൂളിൽ കൊണ്ടുവന്ന് നൽകേണ്ടതാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന റിസിപ്റ്റുകൾ കൈവശം വയ്ക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് അനുസരിച്ച് അഡ്മിഷൻ എടുക്കുവാൻ 26-ാം തീയതി വൈകിട്ട് 4 മണി വരെയാണ് സമയമുള്ളത്. അതായത് സ്കൂൾ വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 2 ദിവസമാണ് കിട്ടുന്നത്. ഈ 2 ദിവസത്തിനുള്ളിൽ തന്നെ 26-ാം തീയതി 4 മണിക്കുള്ളിൽ തന്നെ അലോട്ട്മെൻറ്റ് ട്രാൻസ്ഫർ ലഭിച്ചിരിക്കുന്ന സ്കൂളിൽ അഡ്മിഷൻ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ ചെന്ന് പെർമനൻ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിവരമാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. നന്ദി, നമസ്കാരം.